हाय फ्रेंड्स, ड्रीम अचीवर्स पीएससी യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ടോട്ടൽ ആയിട്ട് 10 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 10 ചോദ്യങ്ങളും ചെയ്യാൻ 10 സെക്കൻഡ് സമയമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ 10 സെക്കൻഡ് കഴിഞ്ഞാൽ ശരി ഉത്തരം സ്ക്രീനിൽ തെളിയും. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് സ്വയം വിലയിരുത്തുക. കൂടാതെ മാർക്കുകൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാക്കാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജി എസ് ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമസഭ ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, ജി എസ് ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമസഭയാണ്. ഓപ്ഷൻസ് ഗുജറാത്ത്, തമിഴ്നാട്, അസം, കർണാടക. ആൻസർ അസം ആണ്. അപ്പോൾ ജി എസ് ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമസഭയാണ് അസം. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ആഗസ്റ്റ് 3 2016 ആഗസ്റ്റ് 3 രാജ്യസഭ പാസ്സാക്കിയത്. എന്നാൽ ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8 ജി എസ് ടി ബില്ല് പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ജി എസ് ടി പാസ്സാക്കിയ ആദ്യത്തെ നിയമസഭ ചോദിച്ചാൽ അത് ആസാമാണ്. ജി എസ് ടി ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ ആണ്. ഇനി അടുത്ത ചോദ്യം, ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. ഏത് വർഷം മുതലാണ് സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഓപ്ഷൻസ് 1967, 1952, 1958, 1950. ആൻസർ 1967. അപ്പോൾ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950. എന്നാൽ ആസൂത്രണ കമ്മീഷൻ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നത് 1967. കൺഫ്യൂസ് ചെയ്യത്, തെറ്റിക്കരുത്, കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണത്. സംസ്ഥാനങ്ങളിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967 മുതലാണ്. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1950 മാർച്ച് 15. അപ്പോൾ ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനമാണ് യോജന ഭവൻ, ഡൽഹി. ന്യൂഡൽഹിയിലെ യോജന ഭവനാണ് ആസൂത്രണ കമ്മീഷന്റെ ആസ്ഥാനം. ഇനി ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷനായിരിക്കുന്നത് അതാത് കാലങ്ങളിലെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാനത്തെ ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കും. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നീതി ആയോഗ്. ആസൂത്രണ കമ്മീഷൻ 2014 നിർത്തി, പകരം നീതി ആയോഗ് 2015 ജനുവരി 1 നിലവിൽ വന്നു. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ്. അപ്പൊ നീതി ആയോഗിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രി തന്നെയാണ്. നീതി ആയോഗിന്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, സർദാർ പട്ടേലിന് നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ച മലയാളി ആര്? ഓപ്ഷൻസ് കെ എം പണിക്കർ, കുമാരൻ മാസ്റ്റർ, വി പി മേനോൻ, എച്ച് എൻ ഹുൻസ്രു. ആൻസർ വി പി മേനോൻ ആണ്. ഇപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ, സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്കുവഹിച്ച മലയാളിയാണ് വി പി മേനോൻ. അദ്ദേഹം നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു വി പി മേനോൻ. ഇനി ഇത്രയും കൂടെ അറിഞ്ഞിരിക്കുക, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ. 1948 ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനുമായിട്ട് ഒരു സൈനിക നടപടിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. ആ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് ജുനഗഡ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്?
ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, രാജീവ് ഗാന്ധി. ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് 1954 ഏപ്രിൽ 29 ചൈനയും ഇന്ത്യയും കൂടെ ഒപ്പുവെച്ച ഒരു കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ത്യയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും, ചൈനയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പുവെച്ചത് ചൗവിൻ ലായിയാണ്. ചൈനീസ് പ്രസിഡന്റ് ആയിരുന്നു ചൗവിൻ ലായിയാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി ആയിരുന്നതാണ്. ഓപ്ഷൻസ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ബി ആർ അംബേദ്കർ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആൻസർ ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പിയും ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗാന്ധിജിയാണ് അംബേദ്കർ ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചത്. അംബേദ്കറാണ് വിശേഷിപ്പിച്ചത്. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ സ്ഥിര അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകമാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്? ഓപ്ഷൻസ് 12 മണിക്കൂർ, 6 മണിക്കൂർ, 24 മണിക്കൂർ, ബാധകമല്ല. ആൻസർ 24 മണിക്കൂറാണ്. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ 24 മണിക്കൂറിനകമാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ 24 മണിക്കൂറിനകം ഹാജരാക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 22. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ 24 മണിക്കൂറിനകം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 22. കഴുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതും നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്നതുമായ അനുച്ഛേദവും ആർട്ടിക്കിൾ 22 തന്നെയാണ്. ഓർക്കുക, ഇതുകൂടെ ഓർത്തിരിക്കുക. കഴുതൽ തടങ്കലിൽ ഒരു പ്രതിയെ എത്ര കാലമാണ് തടവിൽ വെക്കാൻ കഴിയുന്നത്? 3 മാസമാണ് കഴുതൽ തടങ്കൽ മുഖേന ഒരു പ്രതിയെ തടവിൽ വെക്കാൻ കഴിയുന്നത്. ഇനി അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം? ഓപ്ഷൻസ് 1956, 1930, 1957, 1947. ആൻസർ 1956. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്നത് ഫസൽ അലിയാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നത് സർദാർ കെ എം പണിക്കരും, എച്ച് എൻ ഹുൻസ്രുവും, ഫസൽ അലിയുമായിരുന്നു. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ? ഓപ്ഷൻസ് ഇതാണ്, സരോജിനി നായിഡു, സുജേത കൃപാലിനി, ക്യാപ്റ്റൻ ലക്ഷ്മി, മീരാകുമാർ. ആൻസർ മീരാകുമാറാണ്. മീരാകുമാറാണ് 15 ലോക്സഭയിൽ സ്പീക്കർ ആയിരുന്നത്. അപ്പൊ ലോക്സഭയിലെ ആദ്യത്തെ വനിതാ സ്പീക്കറാണ് മീരാകുമാർ. ഏറ്റവും കൂടുതൽ കാലം ലോക്സഭ അംഗമായിരുന്ന വനിതയാണ് സുമിത്ര മഹാജൻ. 8 തവണയാണ് സുമിത്ര മഹാജൻ ലോക്സഭയിലെ അംഗമായിരുന്നത്. ഇനി ലോക്സഭയുടെ അധ്യക്ഷനെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഒരു ബില്ല്
ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ് ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. മുഖ്യമന്ത്രിയായ ആദ്യ വനിതയാണ് സുജേത കൃപാലിനി. ഓർക്കുക, മുഖ്യമന്ത്രിയായ ആദ്യത്തെ വനിതയാണ് സുജേത കൃപാലിനി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആയിരുന്നു സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 2005 വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ച സംഘടന ഏത്? ഓപ്ഷൻസ്: അഖിലേന്ത്യാ കിസാൻ സഭ, കേരള കർഷക തൊഴിലാളി യൂണിയൻ, ഭാരതീയ മസ്ദൂർ സംഘ്, മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. ആൻസർ: മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ് ആൻസർ. അപ്പോൾ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം 2005 ജൂൺ 15 വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. അപ്പോൾ ജൂൺ 15 നിയമം പാസാക്കി ഒക്ടോബർ 12 നിലവിൽ വന്നു. അപ്പോൾ ഓർക്കുക, വിവരാവകാശ നിയമം പാസാക്കാൻ പ്രേരിപ്പിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം, വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്? 30 ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത്. വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിനുള്ള അപേക്ഷാ ഫീസാണ് 10 രൂപ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഗവർണർ, സ്പീക്കർ, പ്രസിഡന്റ്, മുഖ്യമന്ത്രി. ആൻസർ: ഗവർണറാണ്. അപ്പോൾ സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണറാണ്. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 153(4). സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നതും ഗവർണർ തന്നെയാണ്. ഗവർണർ നിലവിലില്ലാതിരിക്കുമ്പോൾ ആ പദവി വഹിക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ആരാണ് ഗവർണറെ നിയമിക്കുന്നത്? പ്രസിഡന്റാണ് ഗവർണറെ നിയമിക്കുന്നത്. ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 213. ഓർക്കുക, ഓർഡിനൻസ് പുറപ്പെടുവിപ്പിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 213. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭ്യമാകാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.